ഹായ് ഓൾ, ഡോക്ടർ നിയാസാണ് ഡോപ്പേന്ന്. നീഡ് ടിപ്പ് സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസിസ്റ്റൻസിയെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആണോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷേ റിയാലിറ്റിയിൽ അത് പോസിബിൾ ആകുമോ എന്നുള്ളതാണ്. ചെറിയ വേരിയേഷൻസൊക്കെ നമുക്ക് പഠനത്തിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ലൈക്ക് നമ്മളെ പഠനത്തിന് എനിക്ക് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രാഫ് പോലെയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എല്ലാ സ്റ്റോക്കിനല്ല, മുംബൈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് പോലുള്ള അതിൻ്റെ ഗ്രോത്ത് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഓൾവേസ് അത് ഗ്രോയിങ് ആയിരിക്കും. ബട്ട് പല സമയത്തും പലതായിട്ടുള്ള ഡിപ്പുകൾ കാണാറുണ്ട്. ലൈവ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൈൻ വേവ് പോകുന്ന പോലെയോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രാഫ് പോകുന്നത് പോലെ തന്നെ എപ്പോഴും പോകാറുള്ളത്. അപ്പോൾ ചില കുട്ടികൾക്ക് മെയിനായിട്ട് നീറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ്, എനിക്ക് എപ്പോഴും ഒരേമാതിരി പെർഫോമൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഇടയ്ക്ക് ഞാൻ നന്നായി പെർഫോം ചെയ്യും ഇടയ്ക്ക് ഡിപ്പാവും, ഇടയ്ക്ക് നന്നായി പെർഫോം ചെയ്യും ഇടയ്ക്ക് ഡിപ്പാവും. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓൾവേസ് ഗ്രോയിങ് ആണ് എന്നുള്ളത് നോക്കുക. അല്ലാണ്ട് ഡേ ബൈ ഡേ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗ്രാഫ് ഓൾവേസ് മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് എപ്പോഴും പോസിബിൾ ആയിരിക്കുന്ന കാര്യമല്ല. സോ നിങ്ങളുടെ പഠനത്തിൻ്റെ ഗ്രാഫ് ഓൾവേസ് ഇവിടെ കാണിക്കുന്നത് പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഗ്രാഫിൻ്റെ പോലെ തന്നെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക. ചില സമയത്ത് നല്ല പീക്ക് ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് ചില സമയത്ത് ഒരു ഡിപ്പ് വരും. ബട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിന്ന് എപ്പോഴും നമ്മളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഫേസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത്, താൽക്കാലികമായിട്ടുള്ള ഡിപ്പ്, ചിലപ്പോൾ നമ്മൾ പറയാം സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് സ്വർണ്ണവില ഇടിഞ്ഞു ഇങ്ങനെയൊക്കെ പറയണ്ടെങ്കിലും 2 വർഷം മുന്നേ ഉള്ള സ്വർണ്ണവിലാണ് ഓൾവേസ് നമ്മൾ മുകളിലാണ്. സോ നമ്മൾ പഠനം ഓൾവേസ് അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ നോക്കുക. ഇടയ്ക്ക് നമ്മൾ ഇടിവ് വരുന്നതാണ്, പക്ഷേ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യാൻ മുകളിലോട്ടുള്ളത്. സോ ലൈവ്ലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് വേരിയേഷൻസ് വരും. നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കൺസിസ്റ്റൻസിക്ക് ചെറിയ വേരിയേഷൻസ് എപ്പോഴും ഉണ്ടാവുന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതേപോലെ നീറ്റ് പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ആ ഒരു എക്സ്പ്ലനേഷനായിട്ട് വരുന്നതാണ്. താങ്ക് യു.